ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പോകുന്നത് കോർണിഷിലേക്കാണ്. ഖത്തറിലുള്ള എല്ലാവർക്കും അറിയായിരിക്കും കോർണിഷിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളും അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നമ്മളിന്ന് കാണുന്നത് ദോഹയിലെ കോർണിഷ് എന്ന സ്ഥലത്തെ കാഴ്ചകളാണ്. വീക്കെൻഡിൽ ആൾക്കാർ കൂടുതലും സ്പെൻഡ് ചെയ്യുന്നത് ഖത്തറിലെ കോർണിഷ് തന്നെയാണ്. കുട്ടികൾക്ക് ഓടിക്കളിക്കാനാണെങ്കിലും ഇതിൽ നടക്കാനാണെങ്കിലും ഒക്കെ ഒരുപാട് സ്പേസ് ഉണ്ട്. 7 കിലോമീറ്ററോളം ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ക്ഷീണിച്ചാൽ ഇരിക്കാനൊക്കെ ഒരുപാട് നല്ല പ്ലേസുകളും എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് കുറേശ്ശെയായിട്ട് ഓരോരോ കാഴ്ചകളായിട്ട് കാണാം. ഈ കാണുന്നതാണ് പേൾ മൗണ്ടൻ്റെ സ്റ്റാച്ചു. പണ്ട് ഖത്തറികളുടെ ഒരു മെയിൻ ഇൻകം എന്ന് പറയുന്നത് പേൾ ബിസിനസ് ആയിരുന്നു. അതിൻ്റെ ഒരു സിമ്പിളാണ് ഈ കാണുന്നത്. ഇപ്പൊ നമ്മളിപ്പോ പോകുന്ന വഴിയിൽ കുറെ ബോട്ടുകളൊക്കെ കിടക്കുന്ന കാണാം. പണ്ട് യൂസ് ചെയ്ത തടി കൊണ്ടുള്ള ബോട്ടുകളാണിത്. ഇപ്പൊ ഇത് ടൂറിസ്റ്റ് ആവശ്യങ്ങൾക്കായിട്ടാണ് യൂസ് ചെയ്യുന്നത്. എപ്പോഴും ഇവിടെ ബോട്ടിംഗ് സർവീസ് ഉണ്ട്. ഒരു ട്രിപ്പിന് 40 റിയാല് മുതൽ മുകളിലേക്ക് നമുക്ക് ഇവിടെ പാക്കേജ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഏത് ബോട്ട് വേണമെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ബോട്ടിലെ ലൈറ്റൊക്കെ ഇട്ട് നല്ലൊരു എഫക്റ്റ് ആയിരിക്കും നമുക്ക് കാണാനായിട്ട്. പിന്നെ ഇപ്പോൾ ബാച്ചിലേഴ്സൊക്കെ ആയിട്ടൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അതിനകത്ത് ഡാൻസിങ് ഒക്കെ ചെയ്യാനായിട്ട് ഉള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഒരുപാട് ഇഷ്ടമാവും ഈ ബോട്ടിംഗ് യാത്ര. ഇതാണ് കോർണിഷിലെ ഫിഷിംഗ് സ്പോട്ട്. ഈവനിങ്ങിലും വീക്കെൻഡിലും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ഫിഷിങ്ങിന് വരാറുണ്ട്. വളരെ നല്ല ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. സന്ധ്യയായിട്ടുണ്ട്. ബോട്ടിലൊക്കെ ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ബോട്ടിലൊന്ന് കയറി നോക്കാം, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഒന്ന് അറിയണ്ടേ. ഇപ്പൊ നമ്മളൊരു ബോട്ട് എടുത്തിട്ടുണ്ട്. 40 റിയാലാണ് അവർ പറയുന്നത്. ഏകദേശം ഒരു 20 മിനിറ്റ്സ് ഉണ്ടാവും. ഇപ്പൊ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഇവിടെ തന്നെ അവർ ഇറക്കും നമ്മള്. ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം.
ചാമ്പ്യൻഷിപ്പിൽ 2019 നടക്കുന്ന അതിൻ്റെ പ്രോഗ്രസ് ആണ് ഈ പുറകിൽ കാണുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും, ഇപ്പോൾ ഇത് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അറബിക് ലെറ്റേഴ്സിലുള്ളൊരു പോയമാണ്. 2018 ഫെബ്രുവരിയിലാണിത് ഇനാഗ്രേറ്റ് ചെയ്തത്. ഇത് വളരെ ഭംഗിയുള്ള ഒരു ഡിജിറ്റൽ ക്ലോക്ക് ടവർ ആണ്. ഇത് വർക്ക് ചെയ്യുന്നൊന്നും ഇല്ലെന്ന് തോന്നുന്നു, നമുക്കതിലൊന്നും കാണാനൊന്നും പറ്റുന്നില്ല. ഇത് ഓറക് സ്റ്റാച്യു ആണ്. 2006 ഏഷ്യൻ ഗെയിംസിൻ്റെ സിമ്പിളായിരുന്നു. പിന്നെ അതുകൂടാതെ ഖത്തറിൻ്റെ നാഷണൽ ആനിമലും കൂടിയാണ്. ഇതൊരു ഫോട്ടോ ഫ്രെയിം ആണ്. അങ്ങനെ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല, നമുക്ക് നല്ലൊരു ഫോട്ടോ എടുക്കാം മതി. ഈ സിമ്പിൾ എന്ന് പറയുന്നത് 24th മെൻസ് ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ ഒരു സിമ്പിളാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ ഒരാൾ ഹാൻഡ്ബോളും കൊണ്ട് നിൽക്കുന്ന ഒരു സിമ്പിളായിട്ടാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് ദോഹ സിറ്റിയുടെ ഒരു ഫുൾ വ്യൂ ഒന്ന് കണ്ടു നോക്കാം. രാത്രി ആകുമ്പോഴത്തേക്കും നല്ലൊരു ഭംഗിയാണ് കാണാനൊക്കെ ആയിട്ട്. ഇപ്പോൾ അവിടെ സിറ്റി സെൻറ്റർ, ഷെറാട്ടോൺ പാർക്ക്, അതുപോലെ ഷെറട്ടൺ ഹോട്ടൽ, ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പ്ലേസിൽ നിന്നാൽ. നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് കോർണിഷിലെ ഫിഷ് മാർക്കറ്റാണ്. നല്ല ഫ്രഷ് മീൻ നമുക്ക് ഇവിടെ കിട്ടും, അതുപോലെ തന്നെ നല്ല റേറ്റും കുറവാണ്. അപ്പോൾ നമുക്ക് ഒന്ന് കയറി കണ്ടു നോക്കാം. ഇപ്പോൾ ഇവിടെ കയറിയാൽ കുറേ വെറൈറ്റി മീനൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇന്നിപ്പോൾ കൂടുതലും ഞണ്ടാന്നാണ് തോന്നണത്. വേറെ മീനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഞണ്ടൊക്കെ മേടിച്ചിട്ട് പോവാം.